ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ അവാർഡ് നൈറ്റിന് പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഞങ്ങളൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിമാരൊക്കെ ഞങ്ങളിവിടെ ആക്കിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ആദ്യം മിക്കാണ് കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഞാൻ 10 മണിക്കായിരുന്നു കേട്ടോ എത്തേണ്ടത്. എത്തിപ്പോൾ കുറച്ച് താമസിച്ചു പോയിട്ടുണ്ട്. എന്നാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു എന്താ പറയുക പരിഗണനയൊക്കെ തന്നിട്ടായിരുന്നു ഈ ഒരു പരിപാടിയൊക്കെ അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരാൾ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി ഫ്രണ്ടിലെ സീറ്റിൽ കൊണ്ടുപോയിരുത്തി. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഫലീലയും നൌഫൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്റ്റേജിൽ നല്ല നല്ല പരിപാടികളൊക്കെ ഇവിടെ ദാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഇല്ലാത്തതുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതിനും വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. ഇത് ജെഫ്രി എന്ന് പറയുന്ന ട്രാവൽ വ്ളോഗറാണ്. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. അപ്പോൾ അവരവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടു ഒരു ഫീലാണ്, 4ാം ക്ലാസ്സിൽ ഫീലാണ്, ലൈഫിൽ ഏകദേശം ഫീലായിരുന്നു. ഒരു കഴിവും ഉണ്ടായിട്ടില്ല, ഓട്ടോമാറ്റിക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വിചാരിച്ച കുറവാണ്. ഈ ഒരു നിമിഷം സത്യം പറഞ്ഞാൽ കണ്ടതൊക്കെ പറഞ്ഞു. എനിക്കിവിടെ 10 മണിക്കായിരുന്നു കേട്ടോ എത്തേണ്ടിയിരുന്നത്. ഹാദു കൂടെ ചെറിയൊരു കോൺവക്കേഷൻ സെറമണി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഹാദുവിൻ്റെ ഇവരുടെ ഇതിൽ ഹാദു ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ എന്താ പറയുക അവാർഡുകളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് നേഹ ഫുഡ് സ്റ്റോറീസിലെ ഷെഹറുബത്ത് ആണ് കേട്ടോ. പിന്നെ ഷെഹർബാത്താനെയൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നല്ല പരിചയമാണ്, നല്ലതാണ് കേട്ടോ. നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളാണ്. പിന്നെ റിഫിന അവളെ ഞാൻ പിന്നെ വാട്സപ്പിൽ കൂടി കുറച്ച് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ അറിയാം. പക്ഷേ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞു, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് വന്നിട്ടുള്ള മിക്ക ആൾക്കാരെയും വീഡിയോയിൽ കൂടി കണ്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ പോയിട്ട് അടുത്ത് പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പേരങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പലരുടെ അടുത്ത് അങ്ങനെ പോയിട്ട് എങ്ങനെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പേര് ചോദിക്കാനോ അങ്ങനെയൊക്കെ ഒരു മടിയായിരുന്നു. പിന്നെ ദാ അപ്പോൾ തന്നെ കാർത്തിക് സൂര്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു എല്ലാവരും കാണാനും സംസാരിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ സ്റ്റേജിൽ MSCC വേൾഡ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഷാദിയാൻ്റെ ഷാദിയ സ്ട്രിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇല്ലേ, അപ്പോൾ ഷാദിൻ്റെ ഉമ്മയും അനിയത്തൊക്കെ ഉണ്ടായിരുന്നു അവാർഡ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ശരിക്കും ഞാനിവിടെ ഷാദിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് എന്താ പറയുക പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കുന്ന കാരണം അവൾ എത്തിയിട്ടില്ല. ഏതായാലും ഉമ്മാനെയും അനിയത്തിനെ ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടു, ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് വേണം ഒന്ന് പോയിട്ട് പരിചയപ്പെടാൻ. അപ്പോൾ ഇതിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന പലരെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് റജീന, എല്ലാവരും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഷോർട്സിലൂടെയും. നമ്മളത് ഇത് ഇപ്പം എണീറ്റ് വരുന്നത് അസ്ലാം മേരി, അങ്ങനെ എല്ലാവരും നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഷെബ്നത്ത വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ടേസ്റ്റ് ടൂർസിലെ ഷെബ്ന ഹസ്കർ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവർ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും വീഡിയോ കണ്ടിട്ടുണ്ട് അറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷെബ്നത്തായും അങ്ങനെ പലരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അറിയാം എന്ന് പറഞ്ഞവർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ഷെഹദി ഐത്താൻ്റെ അനിയത്തിയും, പിന്നെ ദാ ഇത് സൽവാർ ഷാദ്. എല്ലാവരെയും നിങ്ങൾ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ യൂട്യൂബിലൂടെ ഒക്കെ കണ്ട് നല്ല പരിചിതമായിട്ടുള്ള മുഖങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. അങ്ങനെ മാറി മാറി ഓരോരുത്തരുടെ സ്റ്റേജിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയും പിന്നെ ഫ്രൂട്ട് സലാഡ് എന്താ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചില്ല. ഞങ്ങളിതാ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ഉഷാറുകുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ തട്ടമൊക്കെ കുത്തിയതും അങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. വണ്ടിയിലിരുന്നിട്ട് രാവിലെ ഇറങ്ങിയതാണ്, വെളുപ്പിന് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. തലേന്ന് ശരിക്കും ഇവിടെ എത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് തലേന്ന് എത്താൻ വേണ്ടി പറ്റിയില്ല. പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്കിനുമാണ് എത്താൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് കംപ്ലീറ്റ് തിരിഞ്ഞു മറിഞ്ഞ് കലങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ലായിരുന്നു. അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഐഷ. ഐഷാനെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, 4 കുട്ടികൾ ഒന്നിച്ച് ജനനം കൊടുത്ത ആളാണ്.
ഇതിനെ കണ്ട നേരം മുതൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ഏതാണ് ചാനലെന്നോ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഫലീലാണ് പറഞ്ഞു തന്നത് ഇന്ന ആളാണെന്ന്, പിന്നെ ഞാൻ വേഗം പോയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഷീക്രേറ്റേഴ്സിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, അങ്ങനെയും കുറേ പേരെയൊക്കെ കണ്ടു സംസാരിച്ചു. ഷാദിയാൻ്റെ ഉമ്മടുത്ത് പോയിട്ട് എന്നെ അറിയാമോന്ന് ചോദിച്ചതാണ് കേട്ടോ. ഷാദി എപ്പോഴെങ്കിലും എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു, അപ്പോൾ പെട്ടെന്ന് തന്നെ സഹറു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സ്റ്റേജിൽ വീണ്ടും പല പരിപാടിയും കാര്യങ്ങളും അവാർഡും ഒക്കെ നടക്കുന്നുണ്ട്. ദാ ഷഹദേത്ത അങ്ങനെ അവാർഡ് വാങ്ങിക്കാൻ കയറിയിട്ടുണ്ട്. ഒരു ജാടില്ലാത്ത ആളാണ് കേട്ടോ ഷഹദേത്ത. നമ്മൾ എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഓരോരുത്തരായിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരുമായിട്ട്. പക്ഷെ അതിനൊന്നും പറ്റില്ല, കാരണം എല്ലാവരും നല്ല ബിസി ആയിരുന്നു. എല്ലാവരും വീഡിയോ എടുക്കലും പിന്നെ സെൽഫി എടുക്കലും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. അതിൻ്റെ ഇടക്ക് പോയിട്ട് ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ എനിക്ക് അവാർഡ് കിട്ടിയാൽ അപ്പം തന്നെ ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് കേട്ടോ നിന്നത്. കാരണം എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ വണ്ടിയൊന്നുമില്ലല്ലോ, അപ്പോൾ ബസ്സിനെങ്ങണം പോകണം. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ അങ്ങനെ നിന്നേക്കായിരുന്നു. പിന്നെ അവസാനം ഞാൻ പറഞ്ഞ് വിളിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെയും താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ പിറ്റേന്നാവും. അപ്പോൾ അത് കാരണം തന്നെ ഹാദും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ബസ്സിനൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. എന്തായാലും ഒരു 6:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി അവാർഡ് വാങ്ങിയ സമയത്ത് നിങ്ങൾ എല്ലാവരും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇത്രയും സപ്പോർട്ട് തന്നതിന്. അങ്ങനെ പിന്നതാ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഇക്കയും ഫലീലാൻ്റെ ഹസ്ബൻഡും അതുപോലെ നൗഫാൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. നൗഫ പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും അങ്ങനെ പോകാൻ ഇറങ്ങുകയാണ്. കഴിഞ്ഞ തവണ കണ്ടപ്പോഴേ ഇവരോട് വീട്ടിലേക്കൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി അങ്ങനെ പറയായിരുന്നു വീട്ടിലേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ഇനിയും വരാം ഇങ്ങോട്ടും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫലീലായിരുന്നു ഇത്ര നേരം എൻ്റെ കൂടെ കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് നമുക്കുള്ള ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് മലപ്പുറത്തു നിന്നൊക്കെ. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. തിരികെ വീട്ടിലെത്തിയ സമയത്ത് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ അവാർഡ് നൈറ്റിന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.